യും ഹിന്ദി ഹൃദയഭൂമിയിൽ അത്തരത്തിൽ ഒരു പ്രഭാവം എത്തിക്കാൻ കഴിയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നു ഇന്ത്യ മുന്നണിക്ക് അത് കരുത്തു പകരും എന്നുള്ള വിലയിരുത്തൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയെ റായബറലിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് വയനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണയും നിന്ന് മത്സരിച്ചാണ് ഇനി രണ്ടിടത്തും വിജയിച്ചാൽ ഒരു പക്ഷേ എൻ്റെ ഒരു ഊഹമാണ് എന്റെ മാത്രം ഊഹമാണ് വയനാട് അദ്ദേഹം ഒഴിവാക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് നമ്മൾ ചിലരൊക്കെ പറയുന്നു അപ്പോൾ വയനാട് എന്ത് ചെയ്യും എന്ന് ചോദിക്കും

തീർച്ചയായും അങ്ങനെ തന്നെ കാണണം അതിൽ തന്നെ ഇപ്പോൾ പ്രിയങ്കയുടെ ഭർത്താവ് തന്നെ മത്സരരംഗത്തേക്ക് വരുന്നു എന്നുള്ള ചില സൂചനകളും അത്തരത്തിലുള്ള കഥകളും ഒക്കെ വന്നിരുന്നു എന്തായാലും നമുക്ക് ഭദ്ര ഏറ്റവും ഒടുവിലത്തെ നിലയിൽ നിന്ന് പരിശോധിക്കാം ഇന്ത്യയെ മുന്നൂറ്റി പത്ത് എന്നതിൽ നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി പത്ത് എന്നിൽ നിൽക്കുന്നു അങ്ങനെ പഴയ എസ് എസ് എൽ സിയുടെ വിജയ മാർക്ക് പോലെയാണ് ഇരുന്നൂറ്റി പത്ത് ആ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപത്തി ആറിലേക്ക് എത്തിയിരിക്കുന്നു വലിയ ഉയർച്ച കാണാൻ കഴിയുന്നുണ്ട് എൻ ഡി എ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ആ ആ നില ഉയരുന്നുണ്ട് കേട്ടോ ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ ദർശിച്ച നമ്മൾ സ്ക്രീനിൽ കണ്ട് ബോധ്യമാക്കിയ കാര്യങ്ങളിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണി കൈവിട്ട് പോയിട്ടില്ല അവർ ചില സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് അവർ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല അവരുടെ പെട്ടികളിൽ ഇനിയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ടുകളുണ്ട് എസ്പിക്ക് ബി എസ് പിക്ക് സമാജ്വാദി